നോക്കാം. എന്താ വേദന പിന്നെയും കൂടിയോ? പെയിനുണ്ട്, ആകെ ഒരു അസ്വസ്ഥത. സാരമില്ല, നമുക്ക് പോവാം. കുറച്ച് സമയത്തേക്ക് കൂടി നന്ദന മാഡം ലീവ് അനുവദിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് മറ്റേ പെണ്ണുമ്പിളേക്ക് സൂക്കേട്, ഇപ്പൊ തന്നെ ഓർഡർ ശരിയാക്കണമെന്ന്. ബൈക്കിന്റെ പിന്നിലിരിക്കാൻ പറ്റുമോ ഹരിക്ക്? സാരമില്ല, ഇരിക്കാം. എന്നാ വാ പതുക്കെ. ഡാമേജായ ബണ്ടിൽ തിരിച്ചയക്കുന്ന കാര്യം ചോദിച്ചു, അല്ലെങ്കിൽ റിഡക്ഷൻ ഇട്ട് പകുതി വിലക്ക് വിൽക്കണം. എന്താ മാഡം ചെയ്യേണ്ടത്? മാഡം ഒരു അഭിപ്രായം പറഞ്ഞ നാളെ സംസാരിക്കാം, എനിക്ക് തീരെ സുഖമല്ല, പോയിക്കോളൂ. ശരി മാഡം. കാർത്തികേ, എന്താ ഇത്ര താമസം ഇങ്ങോട്ട് വരാൻ? രണ്ടുപേരും ഇരിക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതിനാ നിങ്ങളെ വിളിപ്പിച്ചേ. ഇന്ന് എന്തായിരുന്നു ഓഫീസിലെ സംഭവം? ഞാനിവിടെ ഇരുന്ന് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോ? ചാരപ്പണിക്കാരെയും വെച്ചിട്ടില്ലെങ്കിലും അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നെ വിളിച്ചറിയിക്കാൻ ചില ആളുകളുണ്ട്. നന്ദനയും കാർത്തികയും അത് മറക്കണ്ട. കാർത്തികയുടെ പർച്ചേസ് ഓർഡർ ക്യാൻസൽ ആയതിനെ ചൊല്ലി
നിങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടായി അല്ലേ? ക്യാൻസൽ ആയതല്ലമ്മേ, നന്ദനെ അത് മനഃപൂർവ്വം ക്യാൻസൽ ചെയ്യിച്ചതാ. അതിന് കാരണമുണ്ട്. കാരണം ഞാൻ അപ്പോഴേ കാർത്തികച്ചോട് പറഞ്ഞില്ലേ? ആ കാരണം എനിക്ക് ബോധ്യപ്പെടണ്ടേ? ആ ഓർഡർ നഷ്ടമാവുമെന്ന് നന്ദനെ എങ്ങനെ മുൻകൂട്ടി അറിഞ്ഞു? അത് സ്വപ്നം കണ്ടോ? ആ മില്ലുമായി നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും നഷ്ടത്തിൽ അവസാനിച്ചത്. അന്നത്തേതിലും വലിയ തുകയാ കാർത്തികേച്ചി എഗ്രിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനനുസരിച്ചുള്ള മുന്തിയിനും തുണിത്തരങ്ങളാ അവര് നമുക്ക് തരാൻ പോകുന്നത്. ക്വാളിറ്റി കൂടിയ സ്റ്റഫ് കിട്ടണമെങ്കിൽ പൈസ അതുപോലെ മുടക്കണം. ആ കമ്പനിയുടെ ക്വാളിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ലാത്തതാണ് പ്രശ്നം. നന്ദന് ഒരാളുടെ മാത്രം വിശ്വാസം കണക്കിലെടുത്താ മതിയോ? അതെ, ഈ തർക്കം ഒന്ന് നിർത്താൻ പറ്റുമോ? അതല്ലമ്മേ, വാശിയൊക്കെ നല്ലത് തന്നെയാ. അത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം ആവരുത്. പകരം ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വാശി കാണിച്ചാല് ഗുണമായിട്ടും വരും. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ശരി ശരി, നന്ദനയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷഭേദം കാണിക്കുന്നില്ല. കാർത്തികയുടെ ഉദ്ദേശശുദ്ധിയും തൽക്കാലം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാലേ മറ്റൊന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ വരെ ഞാൻ പരിശോധിക്കുകയായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട്. കുറെ നാളുകളായി കുന്നത്തൂരെ ബിസിനസ്സുകളിൽ നിന്ന് ചില ചോർച്ചകൾ കാണുന്നുണ്ട്. പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. പല കണക്കുകളിലും കൃത്രിമവും കാണുന്നുണ്ട്. എല്ലാം എന്റെ എഴുതിയിട്ടെന്നെ തലേച്ചാരം പോവാണ് അമ്മ, എനിക്കപ്പോഴേ തോന്നി. ചുമ്മാ തോക്കി കയറി വെടിവെക്കല്ലേ കാർത്തികേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കണക്കിൽ പിശകുണ്ടെന്നും കാശ് ചോരുന്നുണ്ടെന്നും പറയുന്നതല്ലാതെ ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാ ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? എന്റെ കാലം കഴിയുന്നതുവരെ തറവാട്ട് വക സ്ഥാപനങ്ങൾക്ക് പൂട്ട് വീഴരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ലല്ലോ അമ്മേ. പോക്ക് ഇത്തരത്തിലാണെങ്കിൽ ഉണ്ടാവൂല്ലോ. മാനേജിംഗ് പാർട്ട്ണർമാരുടെ ചുമതലയിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. ബിസിനസ് മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം എന്താണെന്ന് പറയൂ. ആദ്യം കാർത്തികയുടെ അഭിപ്രായം കേക്കട്ടെ. ഞാനും എതിയേട്ടനും കൂടെ നിന്ന എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ. ശരി, നന്ദനയുടെ അഭിപ്രായോ? പറയുന്ന രോഗത്തിന്റെ ശരിക്കുള്ള കാരണം കണ്ടെത്തണം, എന്നിട്ട് ചികിത്സിക്കണം. ഞാൻ വേണമെങ്കിൽ മാറി നിൽക്കാം, അമ്മ പറഞ്ഞാ മതി. രണ്ടുപേരും നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണ്ടേ? നന്ദന ബിസിനസ് ഇന്ന് മാറി നിൽക്കുന്നില്ല. കാർത്തികയും മാറി നിൽക്കുന്നില്ല. വാശിയാവാം മത്സരമാവാം, നല്ലതിനാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. എന്താ ബിസിനസ് ഇന്ന് മാറി നിൽക്കാന്ന് നന്ദന പറഞ്ഞത് വെറും ഭംഗിമാക്ക. ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ പോവാതിരിക്കാം. നന്ദനയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്താ കാർത്തിക അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ബിസിനസിനോട് ആത്മാർത്ഥത കൂടുതലാണെന്ന് സൂചിപ്പിച്ചത്. അപ്പൊ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. കുന്നത്തൂരി ഒരു സ്ഥാപനത്തിൽ നിന്നും ഇനി തട്ടിപ്പിന്റെ കഥകൾ ഞാൻ കേൾക്കാൻ പാടില്ല. ആരും ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോവരുത്. കാർത്തികയ്ക്കും നന്ദനയ്ക്കും അതിന്റെ തുല്യ ഉത്തരവാദിത്വം ഞാൻ തരുവ. ഹാ, എന്നാൽ ഇനി അത്താഴത്തിനുള്ള കാര്യങ്ങൾ നോക്ക്. ഹരി,
ഹരി. ആ ഉറക്കം പിടിച്ചോ? ഇല്ല, ഇടതുകാലം നല്ല വേദനയുണ്ട് സജീവ്. എല്ലിന് പൊട്ടലുണ്ടോ എന്ന് സംശയം. രാത്രി ഹോസ്പിറ്റലിൽ പോണോ? ഏയ് വേണ്ട, വേണമെങ്കിൽ ഞാൻ ടാക്സി പിടിക്കാം. വേണ്ട, കിടക്കാൻ നേരം ഒരു പെയിൻ കില്ലർ കഴിക്കണം. രാവിലെ പോവാം ഹോസ്പിറ്റലിൽ, എക്സ്റേ എടുത്ത് നോക്കണം. നേരത്തെ കാലിന് ഇത്രയും വേദനയില്ലായിരുന്നു. എന്നാ ആഹാരം കഴിക്കാം, അമ്മ തന്നയിച്ചതാ. കഞ്ഞിയും കുറച്ച് പയർതോരനുണ്ട്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? പിന്നെ നാലഞ്ചു പേരുടെ ജോലിയല്ലേ ഈ കഞ്ഞി ഉണ്ടാക്കല്. എന്നാ കഴിച്ചാലോ പതുക്കെ. കുറച്ച് കഴിയട്ടെ, ഞാൻ കഴിച്ചോളാം. ആ, എനിക്കൊരു സജഷൻ പറയാനുണ്ട്. അതെന്താ? വയ്യാത്ത ഈ കണ്ടീഷനിൽ ഹരി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കഴിയണ്ട. നാളെ നമ്മുടെ വീടിന്റെ മുകളിലത്തെ നിലയ്ക്ക് താമസം മാറാം. ആഹാരവും വീട്ടിൽ നിന്ന് കഴിക്കാം. ഏ, അതൊന്നും വേണ്ട. ഞാൻ പറയുന്ന കേക്ക് ഹരി, എനിക്ക് രാവിലെ ഓഫീസിൽ പോകണം. ഈ പരുവത്തിൽ ഹരിക്ക് പുറത്തുപോയി കഴിക്കാൻ പറ്റില്ല, തന്നെ തന്നെ കുക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് താമസം മാറാം. അതൊക്കെ ബുദ്ധിമുട്ടാവുന്നേ. മാറിയിട്ടില്ലെങ്കിലേ ബുദ്ധിമുട്ടാവുന്നേ. വെറുതെ വേണ്ട, വാടകയ്ക്ക് മതി. ഇതിനു പകരം എന്റെ വീടിന്റെ മുകളിൽ താമസിക്കാം. അത് മറുത്തൊന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായ കാര്യം വീട്ടിൽ വിളിച്ച് പറഞ്ഞോ? ബൈക്കൊന്ന് തെന്നിനെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് മുറിവ് പറ്റിന്നറിഞ്ഞ അച്ഛനും അമ്മയും ചാടി പുറപ്പെട്ടു വരും. അവര് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാം. എന്താ സജീവ്? മറ്റാരെങ്കിലും വിളിച്ചോ ഹരി? വേറെ ആരെ വിളിക്കാനാ? ചോദിക്കുന്നോണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ഒരു സംശയ, നന്ദന മേഡത്തെ ഹരിക്ക് മുന്നേ പരിചയമുണ്ടോ? ഓഫീസിൽ വെച്ച് എനിക്ക് അങ്ങനെ തോന്നി. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. തോന്നിയ കാര്യം ഉള്ളിൽ വെച്ചോണ്ടിരിക്കാതെ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. ആ, അത് പോട്ടെ, കഞ്ഞി എടുക്കാം. ഏയ്, ഇപ്പൊ വേണ്ട. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളൊരു നല്ല സുഹൃത്താണെന്നാ എന്റെ അനുഭവം. ആക്സിഡന്റ് ഉണ്ടായപ്പോ സഹായിച്ചത് കൊണ്ടോ ഫുഡ് കൊണ്ട് തന്നതുകൊണ്ടോ വാടക വീട് തരപ്പെടുത്തി തന്നതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഒരു നല്ല സ്നേഹിതന്റെ സാമീപ്യം എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് പറയാം, സജീവിന്റെ സംശയം ശരിയാണ്. ഹരി, അപ്പൊ നന്ദന മേഡം? എനിക്കത് മാഡം അല്ല, എന്റെ നന്ദനയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ സജീവിനോട് ഒരു പെൺകുട്ടിയെ പറ്റി? ഞാൻ സ്നേഹിച്ച പെണ്ണ്, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് നന്ദനയാണത്. ഹരി, അവളിയിലെ ആശങ്ക എനിക്ക് മനസ്സിലായി. ഇപ്പോ അയാള് വേറൊരു പുരുഷന്റെ ഭാര്യയാണ്, മറ്റൊരു പൊസിഷനിലാണ്, എനിക്കറിയാം. പക്ഷേ ഈ മനസ്സിനുള്ളിൽ അയാൾ എന്നുവന്ന നന്ദനയാണ്. ഞാൻ മരിക്കുവോളം. എങ്കിൽ നിങ്ങൾ ആരാണെന്ന് പറയൂ. ഉദയേട്ടന്റെ ആരാ സംസാരിക്കുന്നതെന്ന് പറ. വൈഫാണ്. ഹലോ, ഹലോ,
ഫോണുണ്ടായിരുന്നു. അറിയാതെ ഞാനൊന്ന് നോക്കിപ്പോയി ആരാ വിളിക്കുന്നതെന്ന്. അപ്പോ ചിപ്പി എന്നാണ് വിളിച്ചാളുടെ പേര് തെളിഞ്ഞു കണ്ടത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേട്ടതൊരു സ്ത്രീ ശബ്ദം. ഞാൻ വൈഫാണെന്ന് പറഞ്ഞ നിമിഷത്തിൽ ഫോൺ കട്ടായി. അങ്ങോട്ട് വിളിച്ചു നോക്കായിരുന്നു, ആ ബുദ്ധി പോയില്ലേ. നമ്പർ നോട്ട് ചെയ്ത് വെക്കായിരുന്നു തന്റെ ഫോണിൽ നിന്ന് പിന്നീട് വിളിക്കാൻ വേണ്ടി. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഇല്ലല്ലോ. അപ്പൊ ആ വിഷയത്തിൽ ഒരു തുടർ ചർച്ചയുടെ ആവശ്യമില്ല. എത്ര ബെല്ലടിക്കുന്ന കേട്ടാലും നന്ദനയുടെ ഫോൺ ഞാൻ എടുക്കാറില്ല. ആ മര്യാദ ഇങ്ങോട്ടും കാണിക്കണം. എന്നെ പലരും വിളിക്കും, ഫോൺ അറ്റൻഡ് ചെയ്ത് സഹായിക്കേണ്ടതാണ്. ഹലോ മാഡം. എന്തായി മഹേഷ്, അന്വേഷിച്ചോ? കാർത്തിക മാഡം പറഞ്ഞ പിന്നെ ഞാൻ കേൾക്കാതിരിക്കുമോ? ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, മാഡത്തെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അറിഞ്ഞത് എന്തൊക്കെയാണെന്ന് പറയ്. പുതിയ മാനേജർ സജീവരാമന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചു. അതിന് തൊട്ടടുത്ത് അയാളുടെ തന്നെ ഒരു വീട്ടിലാണ് ആ പുള്ളി വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്കാണോ? അതെ. അപ്പൊ ഈ നാട്ടുകാരനല്ലേ? എവിടെയായാലും സ്ഥലമെന്ന് മനസ്സിലാക്കിയോ? അതിനുള്ള സാവകാശം കിട്ടിയില്ല. ഒന്നാമതേ സമയം വൈകിപ്പോയി, പിന്നെ സജീവം അറിയാതെ വേണമല്ലോ എനിക്ക് ഈ വിവരങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ. അത് ശരിയാ. ആക്സിഡന്റ് ആയി വന്നിട്ട് പാർട്ടി ആ വീട്ടിൽ തന്നെ ഉണ്ട്. അയാളുടെ ബാക്കി ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്യണം. അത് ഞാൻ ഏറ്റു. അല്ല മാഡം, എന്താ പ്രശ്നം? ആരായാള്? അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാര്യങ്ങൾ അനുകൂലമായി വന്നാൽ ഒരു വലിയ പ്രശ്നത്തിനുള്ള സ്കോപ്പ് ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയാണെങ്കിൽ ചിലത് സംഭവിക്കും മഹേഷേ. ചിലര് വെള്ളം കുടിക്കും, ശരിക്കും വെള്ളം കുടിക്കും. പുതിയ വിവരങ്ങൾ കിട്ടിയാൽ അപ്പൊ തന്നെ ഞാൻ മാഡത്തിനെ അറിയിച്ചോളാം. ഓക്കെ. നൂറ്റമ്പത്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ സാറിനെ കണ്ട് വണ്ടി നിർത്തിയതാ. ആക്സിഡന്റ് പറ്റിയ കൂട്ടുകാരൻ എങ്ങനെയുണ്ട്? പ്രശ്നമില്ല, ശരീരത്തിന് മൊത്തത്തിൽ വേദനയുണ്ട്. എന്റെ ഹെൽപ്പ് എന്തെങ്കിലും? ഓ ഏ, കുഴപ്പമൊന്നുമില്ല. രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ എന്റെ മറ്റൊരു ഫ്രണ്ടിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കാലിന്റെ എക്സ്റേ ഒന്ന് എടുക്കണം. എന്താ സാർ പുള്ളിക്കാരന്റെ പേര്? ഹരിപ്രസാദ്. വീടോ? കുറച്ചകലെ, മണക്കാട് എന്ന് പറയും. നിങ്ങൾ പഴയ സുഹൃത്തുക്കളാണോ? അല്ല, കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടേ ഉള്ളൂ. പുള്ളിക്ക് KSRTCയിലാണ് ജോലി അല്ലേ? അല്ല, ഇലക്ട്രിസിറ്റി ബോർഡില്ല. ഓ, മഹേഷ് എന്തിനാ ഹരിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നത്? ഒന്നുമില്ല, സാറിന്റെ സ്നേഹിതനല്ലേ, ഒരപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ വിവരങ്ങൾ ചോദിച്ചു എന്നുള്ളൂ. ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടി എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാ മതി. എന്നാ ശരി സാർ. ഗുഡ് മോർണിംഗ് മാഡം.
ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് സെബാസ്റ്റ്യൻ വിളിച്ചിരുന്നു. എന്താണ്? ഏതോ പുതിയൊരു ഏജൻസി കോട്ടൺ ഡ്രസ്സിന് മാത്രമായി ഹോൾസെയിൽ ബിസിനസ് തുടങ്ങുന്നുവെന്ന് സംസാരിച്ചിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് ആലോചിച്ചാ പോരെ. മതി. പിന്നെ നമ്മുടെ ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ ചില മെയിൻ്റെനൻസ് വർക്കുകളുണ്ട്. അതടുത്ത ഞായറാഴ്ച ചെയ്യിച്ചാലോ? സജീവിന്റെ സൗകര്യം പോലെ. ശരി മാഡം, ഞാനെന്നാ സീറ്റിലേക്ക് പോയിക്കോട്ടെ. സജീവ്, സജീവിന് ഇന്നെന്തോ ഒരു മാറ്റം പോലെ. എന്താ മാഡം? എനിക്കെന്തോ അങ്ങനെ തോന്നി. ഒന്നുമില്ല മാഡം. ആ ആക്സിഡന്റ് പറ്റിയ കൂട്ടുകാരൻ എങ്ങനെയുണ്ട്? ഇപ്പോ കുഴപ്പമില്ല. Yeah.